കാത്തിരിപ്പുകൾക്കൊടുവിൽ ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം നായകനായി അരങ്ങേറ്റം കുറിക്കുന്ന പൂമരം മാർച്ച് 9 തിയേറ്ററുകളിൽ എത്തുന്നു എന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. എന്നാൽ ഇതാ പുതിയ അറിയിപ്പുമായി കാളിദാസ് എത്തിയിരിക്കുന്നു. ചിത്രം മാർച്ച് 9 തിയേറ്ററിൽ എത്തില്ല. ഡിയർ ഫ്രണ്ട്സ്, ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം മാർച്ച് 9 പൂമരം റിലീസ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് നീട്ടി എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. വളരെ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ എന്ന് കാളിദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. നിവിൻ പോളി നായകനായ ചിത്രം ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൂമരം. ചിത്രത്തിലെ പാട്ടുകൾ നേരത്തെ തന്നെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. ക്യാമ്പസ് പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രത്തെ ഏറെ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പൂമരത്തിന്റെ റിലീസ് തീയതി വൈകുന്നത് സംബന്ധിച്ച് കാളിദാസിനും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴയായിരുന്നു. ഇതെല്ലാം ആസ്വദിക്കുന്ന കാളിദാസ് ചിലപ്പോഴൊക്കെ രസകരമായ മറുപടികളും നൽകാറുണ്ട്. കഴിഞ്ഞ ദിവസം ട്രോളുകൾക്ക് മറുപടി നൽകവേ ചിത്രം ഉടനെ എത്തുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. പൂമരം റിലീസിന് തയ്യാറെടുക്കുമ്പോൾ മലയാളത്തിലെ മറ്റൊരു ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പുരോഗമിക്കുകയാണ്. ഒടിയന്റെ അവസാന ഷെഡ്യൂൾ ഇന്ന് ആരംഭിക്കുമെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോനാണ് അറിയിച്ചത്. ചിത്രത്തിന്റെ പുരോഗമനത്തെക്കുറിച്ച് ചോദിക്കുന്നവർക്കുള്ള മറുപടിയായാണ് സംവിധായകന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒടിയൻ എന്തായി, ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങും എന്ന കളിയായും കാര്യമായും ഒക്കെ കേട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എനിക്ക് ഈ ദിവസം. ഞാൻ കണ്ട സിനിമാ സ്വപ്നങ്ങളിലെ ഒരു ബൃഹത്തായ കടമ്പയുടെ അവസാന ഘട്ടത്തിലാണ് ഇന്ന് മുതൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം കാലെടുത്ത് വെക്കുന്നത്. ഒടിയന്റെ അവസാന ഷെഡ്യൂൾ ഇന്ന് പുനരാരംഭിക്കുമ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പകർന്നു തന്ന പ്രതീക്ഷയുടെയും ആശംസകളുടെയും ഊർജമാണ് എനിക്ക്. മോഹൻലാൽ എന്ന വിസ്മയത്തിന് മേലുള്ള നിങ്ങളുടെ സ്നേഹപ്രവാഹം മറ്റൊരു ലാലേട്ടൻ ഫാനായ എനിക്ക് നൽകുന്ന ആവേശം വളരെ വലുതാണ്, ശ്രീകുമാർ തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. പാലക്കാട്, വാരണാസി എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഒടിയന്റെ തിരക്കഥ ഹരികൃഷ്ണൻ, ക്യാമറ ഷാജി. 3 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒടിയന്റെ കഥയ്ക്ക് അനുസൃതമായ കഥാപരിസരങ്ങൾ പാലക്കാട് തേൻകുറിശ്ശിയിൽ പ്രശാന്താണ് സൃഷ്ടിച്ചത്.